ധന്യനായ ഏകാധിപതിയും ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. അനവധി എപ്പിസോഡുകളിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ തിരുവചന സത്യങ്ങൾ ദൈവജനത്തിന് ഏറെ അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ അതീവ സന്തോഷമുണ്ട്. ഇന്നേ ദിവസവും നിങ്ങളുമായി ദൈവത്തിൻ്റെ തിരുവചനം പങ്കുവയ്ക്കുവാൻ ഒരുക്കി കിട്ടിയതായ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി കരേറ്റുന്നു. ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് ഓർമ്മ പുതുക്കുന്ന നാളുകളാണല്ലോ ഈ ദിവസങ്ങൾ. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ഒരിക്കൽ ഓർക്കേണ്ട കാര്യം മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ സകലവിധമായ പ്രവൃത്തികളും തൻ്റെ മരണ അടക്ക പുനരുത്ഥാനം എന്ന് പറയുന്നത്. ദൈവ വചന ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കാറുള്ള ഏഴ് മൊഴികളുണ്ട്. എന്നാൽ നാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് താൻ പറഞ്ഞതായ ഏഴ് മൊഴികളെക്കുറിച്ച് മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ ഒരു ഏഴ് മൊഴികളുണ്ടോ? ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയുന്ന മൊഴി തുടങ്ങി സകലതും നിവർത്തിയായി, ക്രൂശിൽ തോളിൽ തലചായ്ച്ചുകൊണ്ട് സകലതും നിവർത്തിയായി എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ നമുക്കറിയാം. എന്നാൽ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ ഏഴ് മൊഴികൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഏഴ് മൊഴികൾ പറയുമ്പോൾ തന്നെ ലോക ജനത, അല്ലെങ്കിൽ ഒരു സാധാരണ ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് ക്രൂശീകരണത്തിന് മുമ്പ് ഏഴ് മൊഴികളും ക്രൂശിൽ കിടന്നുകൊണ്ട് ഏഴ് മൊഴികളും, അങ്ങനെ 14 മൊഴികൾ കൊണ്ട് ദുഃഖാർദ്രമായ ഒരനുഭവമാണോ ഞാൻ സേവിക്കുന്ന യേശുക്രിസ്തു നൽകിയിരിക്കുന്നത്? എങ്കിൽ അല്ല എന്ന് പറയുവാനും ഞാൻ ഈ സമയത്തെ വിനിയോഗിക്കുകയാണ്. ഏഴ് മൊഴികൾ ക്രൂശീകരണത്തിന് മുമ്പും ഏഴ് മൊഴികൾ ക്രൂശീകരണത്തിന് ശേഷവും പറഞ്ഞ യേശുക്രിസ്തു പിന്നെയും ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഏഴ് കാര്യങ്ങൾ പറയുന്നത് ക്രൂശീകരണത്തിന് മുമ്പുള്ളതും ക്രൂശീകരണത്തിന് ശേഷമുള്ളതായിട്ടല്ല, ക്രൂശീകരണത്തിന് മുമ്പും ക്രൂശീകരണത്തിന് ശേഷവുമായിട്ട് താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന് ശേഷം പറഞ്ഞതായ ഏഴ് കാര്യങ്ങൾ കൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തലോ, ദൈവത്തിൻ്റെ അതിമഹത്തായ നാമം മഹത്വപ്പെടട്ടെ. ക്രൂശീകരണത്തിന് മുമ്പുള്ള ഏഴ് മൊഴികളാണ് തുടർന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 26 അധ്യായം മുഴുവനുമായി നാം പരിശോധിക്കുവാൻ പോകുകയാണ്. എവിടെയൊക്കെയാണ് നമുക്ക് ആ ഏഴ് മൊഴികൾ കാണാൻ കഴിയുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വായിക്കാം: രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസകയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. നോക്കുക, ഒന്നാമത്തെ യേശു കർത്താവിൻ്റെ തിരുവായ് മൊഴിഞ്ഞ് ആ രണ്ട് ദിവസം കഴിഞ്ഞുള്ള പെസകയ്ക്ക് അന്ന് സംഭവിപ്പാനിരിക്കുന്ന കാര്യത്തെ വേദനയോടെ സൂചിപ്പിക്കുകയാണ്. എന്താ അവിടെ പറയുന്നത്? രണ്ട് ദിവസം കഴിഞ്ഞ് പെസകയാകുന്നു, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. ഒരിക്കലും ഒരു സന്തോഷത്തിൻ്റെ വാർത്തയല്ല അത്, മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുന്ന ഒരു സംഭവം. യേശു തൻ്റെ ശിഷ്യന്മാരോടോ അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരത്തോടോ പറയുമ്പോൾ
ആരെങ്കിലും ഈ വാക്ക് കേട്ട് പ്രതികരിക്കുമെന്ന് യേശു കർത്താവ് ചിന്തിച്ചു. പക്ഷേ ഒരു മനുഷ്യനും ഈ വാക്ക് കേട്ട് പ്രതികരിക്കുന്നില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് കുറ്റവാളികളെ ക്രൂശിക്കുന്ന പതിവുണ്ടായിരുന്നുവെങ്കിൽ നീ എന്ത് കുറ്റമാണ് ചെയ്തത്, അങ്ങ് എന്ത് വർത്തമാനമാണ് പറയുന്നതെന്ന് ഒരു ശിഷ്യനെങ്കിലും ചോദിക്കുമെന്ന് യേശു കരുതിയിട്ടുണ്ടാകാം. എന്നാൽ ആരും തന്നെ ഒന്നും ചോദിക്കുന്നില്ല. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. ഉള്ള നന്നായിട്ട് വേദന കൊണ്ട് നിറയുന്നുണ്ട്. യേശു കർത്താവ് സകലതും അടക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ പെസകയാണ്, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാനും ഏൽപ്പിക്കും. അതിൽ നിന്ന് ഞാനൊരു സത്യം വിളിച്ച് പറയട്ടെ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതല്ല, യേശുക്രിസ്തുവിനെ നിർബന്ധത്താൽ പിടിച്ച് ക്രൂശിൽ കയറ്റിയതുമല്ല, യേശുക്രിസ്തു തന്നെ തന്നെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച് കൊടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ടല്ലോ, വ്യക്തമാണല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. ആ ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ആറാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യേശു ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്, ഇത് വളരെ വിലക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഖ്യപ്പെടുത്തുന്നത് എന്ത്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, ദരിദ്ര നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാൻ, എന്നിട്ട് പറയുന്നതാണ് വളരെ ശ്രദ്ധേയം, അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. അവൾ ഇതെൻ്റെ ദേഹത്തൊഴിച്ചത് എന്തിനാണ്, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ആകുന്നു. രണ്ടാമത്തെ മൊഴിയാണ് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒഴിക്കപ്പെട്ടതായ പരിമള തൈലം. നോക്കുക, ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ ദുഃഖം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറയുന്നു, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാകുന്നു. നോക്കുക, 33.5 തിരുവയസ് ഏകദേശം പ്രായമുള്ള യുവത്വം തുളുമ്പി നിൽക്കുന്ന, ആ കോമളത്വം തുളുമ്പി നിൽക്കുന്ന സുന്ദരരൂപനായ യേശുക്രിസ്തു ആമെ പറയുന്ന വാചകം കണ്ടോ, ഇവൾ ഈ ചെയ്തിരിക്കുന്നത് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാകുന്നു. എന്തു വർത്തമാനമാണ് നീ പറയുന്നതെന്ന് തൻ്റെ അമ്മയോ ശിഷ്യന്മാരോ ആരും തന്നെ ഈ വാക്ക് കേട്ടിട്ടും ചോദിക്കുന്നില്ല. ഇത്രയും സൗന്ദര്യവാനായ, ഇത്രയും കോമളരൂപിയായ, യൗവനം തുളുമ്പി നിൽക്കുന്ന അങ്ങ് എന്തു വർത്തമാനമാണ് പറയുന്നത്, ഇനിയും എത്രയോ കാലം വാഴേണ്ടവരാണ്. തൻ്റെ ശിഷ്യന്മാരായി ഒട്ടനവധി പേർ തന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അവർ യേശുക്രിസ്തുവിനേക്കാളും പ്രായമുള്ളവരാണ്. എന്നിട്ടും അതിനകത്ത് ആരും പറഞ്ഞില്ല, നിന്നെക്കാളും ഞങ്ങൾക്ക് പ്രായമുണ്ട്, നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, നിന്നെക്കാളും എത്രയോ പ്രായമുള്ളവർ ഈ ഭൂതലത്തിൽ നിൽക്കുമ്പോൾ സൗന്ദര്യവാനായ, യൗവനക്കാരനായ, യാതൊരു കുറവുമില്ലാത്ത നീ എന്തിനാണ് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്, നിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്നുവെന്ന് പറയുന്നത്, അങ്ങനെ ഒരു വാക്ക് പറയരുത് എന്ന് വിലക്കുവാൻ പോലും അവിടെ ഒരു മനുഷ്യനും തുനിഞ്ഞില്ല. യേശു പറയുകയാണ്, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്നു. ഞാനും ഇത് പറഞ്ഞ് പ്രസ്താവിച്ച് പോകുമ്പോൾ തന്നെ വെറുതെ പറഞ്ഞു പോകുകയും നാം വെറുതെ കേട്ടു പോകുകയുമല്ല, അതിൻ്റെ അന്തസത്തത, അതിൻ്റെ ആഴം, ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന വേദനാജനകമായ അന്തരീക്ഷങ്ങളെ നാം വിലയിരുത്തിയാൽ നമ്മുടെ കണ്ണുകൾ നിറയാതിരിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്, ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കുക, അവിടെ കാണുവാൻ കഴിയുന്നത് അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസക കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയും. ഇതെല്ലാം പറയുമ്പോഴും ശിഷ്യന്മാർക്ക് തിടുക്കം കൂടുകയാണ്. എന്തിനാണ് അവരുടെ തിടുക്കം കൂടുന്നത് എന്ന് ചോദിച്ചാൽ, പെസക ഏകദേശം ഇങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
മണിക്കൂറുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്, മിനിറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെസഹയുടെ ദിവസം ഏറ്റവും അടുക്കപ്പെട്ടിരിക്കുന്നു. ആ പെസഹയുടെ ദിവസം അടുത്തത് കൊണ്ട് അവർക്ക് തിടുക്കം കൂടുകയാണ്. എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്, എവിടെയാണ് എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് അവർ ചിന്താകുലരായിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്. ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? യേശു പറയുകയാണ്, നഗരത്തിൽ നിങ്ങൾ ഇന്നവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനോട് പറയണം, എൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഗുരു പറയുന്നു എന്ന് പറയുക എന്ന് പറയുകയാണ്. നോക്കുക, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, യേശുവിൻ്റെ മൂന്നാമത്തെ മൊഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രൂശീകരിക്കുന്നതിന് മുമ്പ് പറയുന്നതായ വസ്തുതകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തു. മൂന്നാമത്തത് അതുമായിട്ട് ഒട്ടും അകലം പാലിക്കുന്നതല്ല, അതുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു വർത്തമാനമാണ് മൂന്നാമത് യേശു പറയുന്നത്, എൻ്റെ സമയമെടുത്തിരിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല യുവാവാണ്, അദ്ദേഹം പറയുകയാണ് എൻ്റെ സമയമെടുത്തിരിക്കുന്നു. ഇത് പറയുമ്പോൾ സാങ്കല്പികമായി പലതും നമുക്ക് കരുതുവാനുണ്ട്. 95 വയസ്സുള്ള മാതാവ് ഒരു സങ്കല്പമാണ് കേട്ടോ. 5 മക്കളുണ്ട്, 4 മക്കളും അവരുടെ മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയിരിക്കുകയാണ്. ജോലി സംബന്ധമായി ഒക്കെ അവരുടെ ജീവിതാർത്ഥം വിദേശ രാജ്യങ്ങളിൽ അവർ ചേക്കേറിയിരിക്കുകയാണ്. ഗതഭാഗ്യനായ ഇളയ പുത്രൻ പഠനവും അല്പം മാത്രമേ ഉള്ളൂ. തൻ്റെ പ്രായം ചെറുതായതുകൊണ്ടും ബാക്കിയുള്ള 4 പേരും തന്നെക്കാൾ മൂത്തവരും പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയപ്പോൾ, പഠിച്ചവർ നല്ല ഉന്നത നിലയിലെത്തിയപ്പോൾ ഈ ഇളയ മകൻ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുക്കൽ ഏകനായി ശേഷിച്ചു. അതുകൊണ്ട് പാതി വഴിയിൽ തൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ ഒത്തിരി സ്വത്തുക്കളും പറമ്പും ഒക്കെ ഉള്ളിടത്ത് നോക്കിപ്പാർന്ന് നിൽക്കുവാൻ ഒരു കാര്യവിചാരനെ പോലെ താൻ ആ ഭവനത്തിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നു. വാർദ്ധക്യ സഹജമായ രോഗത്താൽ ക്ഷീണിതയായ തൻ്റെ മാതാവിനെ പരിചരിക്കുന്ന ഒരു കർമ്മം കൂടെ അവസാന നാളുകളിൽ വന്നു ചേരുകയാണ്. 95 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന മാതാവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ മാതാവിനെ ഓരോ വർഷവും കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. 95 നിന്ന് 96 മക്കളൊക്കെ ഒരു ലീവെടുത്ത് ഇങ്ങോട്ട് വന്നു അമ്മയെ നോക്കിയൊക്കെ കടന്ന് പോകാൻ ആഗ്രഹിച്ചു. അമ്മയുടെ അന്തിമം കുറിക്കുമെന്നൊക്കെ അവർ കരുതിയിരുന്നു, പ്രായം ഇത്രയും ആയില്ലേ. എന്നാൽ 62-65 വയസ്സിനകത്ത് പ്രായമുള്ള മൂത്ത മകൾ വൈദേശിക രാജ്യത്തിലെ സ്റ്റൈലിൽ വസ്ത്രങ്ങളണിഞ്ഞ് തൻ്റെ മാതാവിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. മാതാവിൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട്, തൻ്റെ ദേഹത്ത് തലോടിക്കൊണ്ട് ആ മൂത്ത മകൾ പറയുകയാണ്, അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന മാതാവ് ഒരു വിധത്തിലത് തൻ്റെ മകളാണെന്ന് മനസ്സിലാക്കിയെടുത്തു. ആ മാതാവ് ആ മൂത്ത മകളോട് പറയുകയാണ്, 65 വയസ്സുണ്ട്, ആ മകളോട് പറയുകയാണ്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു മോളെ. ഈ വർത്തമാനം പറയുമ്പോൾ 96-97 വയസ്സുള്ള ആ മാതാവിനോട് ആ മകൾ പറയുന്നത്, അമ്മേ നിർത്ത്, അങ്ങനെയൊന്നും പറയരുത്, അമ്മ ഇപ്പോഴൊന്നും മരിക്കത്തില്ല, ഇനിയും ഏറെ ആയുസ്സുണ്ട്, ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം തരട്ടെ എന്ന് പറഞ്ഞ് ആ 96-97 വയസ്സുള്ള മാതാവിനെ പോലും മരണത്തിന് വിട്ടുകൊടുക്കുവാൻ, അല്ലെങ്കിൽ സമയമെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ മാതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് അതിനെ വിപരീതമായി അതിനെ തടുക്കുന്ന തലമുറകൾ ഇന്നും എന്നും ഉണ്ട്. അപ്പോൾ ചിന്തിക്കുക, കേവലം 33 മാത്രം പ്രായമുള്ള യേശു കർത്താവ് പറയുന്നു, എൻ്റെ സമയമെടുത്തിരിക്കുന്നു. അതെ, ശിഷ്യന്മാർ ഓർത്തത് ഇങ്ങനെയാണ്, പെസഹയ്ക്കുള്ള സമയമെടുത്തിരിക്കുന്നു എന്ന് ഗുരു പറയുന്നു എന്ന് വിചാരിച്ചു. അല്ല, ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയം കൂടെ ഇതിനോടകം അടുത്തിരിക്കുന്നു എന്ന് കൂടെ ചേർത്ത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, വേദനയോടെ യേശു 3 കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. 2, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തതാകുന്നു. 3, എൻ്റെ സമയമെടുത്തിരിക്കുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. 4 കാര്യത്തിലേക്ക് വരാം.
ഇരുപത്തി ഒന്നാമത്തെ വാക്യം, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, നാലാമത് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. വളരെ വിശദീകരിച്ച് പ്രസ്താവിക്കപ്പെടേണ്ട ഒരു ദൈവവചന ഭാഗമാണ്, ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എങ്കിലും കമ്പി വാചകത്തിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മനുഷ്യപുത്രന്മാരെ എന്നല്ല, മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. രണ്ട്, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാകും എൻ്റെ. മൂന്ന്, എൻ്റെ സമയമെടുത്തിരിക്കുന്നു. നമ്മളും അങ്ങനെയല്ലേ? നമ്മളെ ബന്ധപ്പെടുത്തിയ കാര്യങ്ങളല്ല എങ്കിൽ നമ്മൾ ശ്രദ്ധ അല്പം പുറകിലോട്ട് ആക്കുവാൻ സാധ്യതയുണ്ട്. മനുഷ്യപുത്രൻ്റെ എന്നും എൻ്റെ ശവസംസ്കാരമെന്നും എൻ്റെ സമയമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും പ്രതിവചിക്കുവാൻ നാവനങ്ങിയില്ല. നാലാമത്തെ കാര്യം, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. പേര് പറയുന്നില്ല, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ എന്നുള്ള ബഹുവചനം അവിടെ വന്നപ്പോൾ ഓരോരുത്തരും പ്രതികരിക്കുവാൻ തുടങ്ങി. ഇരുപത്തിരണ്ട് മുതൽ നോക്കുമ്പോൾ കാണുവാൻ, ഇരുപത്തിരണ്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്, ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തരും ചോദിച്ചു തുടങ്ങി. ഞാൻ അതിൽ നിന്ന് ചിന്തിക്കുകയാണ്, എല്ലാ കാര്യത്തിനും മുൻപിൽ നിൽക്കുന്നതും എല്ലാ കാര്യത്തിനും എടുത്തുചാട്ടക്കാരനുമെന്ന് ക്രൈസ്തവ സമൂഹവും ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിസ്സംശയം ഞാൻ പറയട്ടെ, ഞാനോ ഞാനോ കർത്താവേ എന്ന് ചോദിച്ചതിൽ ഒന്നാമൻ പത്രോസായിരിക്കാം. അതിനെ തൊടുത്തി തൊടുത്തി ഒരു ചങ്ങല പോലെ 11 ശിഷ്യന്മാരും യേശുവിനോട് ചോദിക്കുന്നു, ഞാനോ ഞാനോ കർത്താവേ. യേശു ഒന്നും തന്നെ മിണ്ടുന്നില്ല. നോക്കുക, അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് കർത്താവ് എന്ന് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞു, എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ തന്നെ. അപ്പോൾ നാല് കാര്യം പറഞ്ഞു. അഞ്ചാമത്തെ വേദനാജനകമായി യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക്. മൂന്ന്, നാലാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അതിനോട് ബന്ധപ്പെടുത്തി അഞ്ചാമത്തെ കാര്യം പറയുകയാണ്. എന്താ അഞ്ചാമത്തെ കാര്യം? എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. വേദ പണ്ഡിതന്മാർ, ദൈവവചന പഠിതാക്കൾ പറയുന്നത്, യൂദാസിന് ഒരുപാട് അവസരങ്ങൾ തൻ്റെ കുറ്റത്തിൽ നിന്ന് ഉണർവ് പ്രാപിച്ച് മടങ്ങി വരുവാൻ ഉണ്ടായിരുന്നു, യേശു അത് ഒരുക്കിക്കൊടുത്തു എന്നൊക്കെ വചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതും ഒരവസരമായിരുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, അതൊരവസരമായിരുന്നു. കൈത്താളത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും, അവസരമായിരുന്നു. മടങ്ങി വരുവാൻ യൂദാസിന് മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അടുത്ത ആറാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. വിവരിപ്പാൻ ഇനിയും ഏറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് എങ്കിലും വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ആറാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. 26 വാക്യം നോക്കുക, നിങ്ങളിലൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കും ബഹുവചനമാണ്. എന്നോട് കൈത്താളത്തിൽ മുക്കുന്നവൻ തന്നെ എന്നും പറയുന്നു. അത് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്ത ആറാമത്തെ കാര്യം, ഇത് എൻ്റെ ശരീരം. വീണ്ടും ഏകവചനത്തിലേക്ക് വരികയാണ്. യേശുവിൻ്റെ ശരീരം, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഇത് എൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ മുഖാമുഖം നോക്കുന്നു. പത്രോസ് യോഗന്നാനെ, യോഗന്നാൻ യാക്കോബിനെ മാറി മാറി എല്ലാവരും നോക്കിയിട്ട് പറയുന്നു, നീയല്ലേ ഗോതമ്പ് കൊണ്ടുവന്നത്? ഞാനല്ലേ അതിനെ പൊടിയാക്കിയത്? നീയല്ലേ അത് കുഴച്ചത്? നമ്മൾ ഒരുമിച്ചല്ലേ ഈ അപ്പമുണ്ടാക്കിയത്? യേശു എന്ത് വർത്തമാനമാണ് പറയുന്നത്? അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് ഇത് എൻ്റെ ശരീരമെന്നോ? അവർ വാങ്ങി അത് കൈകളിൽ വെച്ച് വളരെ സൂക്ഷ്മമായി നോക്കിയിട്ട് ഇത് യേശുവിൻ്റെ ശരീരമാണോ, ഇത് അപ്പമാണോ എന്ന് അവർ നോക്കുകയാണ്. നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അപ്പമാണ്. യേശുവിൻ്റെ ശരീരമല്ല എന്ന് അവർ തിട്ടപ്പെടുത്തിക്കൊണ്ട് അത് ഭക്ഷിക്കുവാൻ ഒരുങ്ങുകയാണ്. നോക്കുക, അപ്പം നുറുക്കുമ്പോൾ, അപ്പക്കഷ്ണങ്ങളായിട്ട് അതിനെ നുറുക്കി വാഴ്ത്തി നുറുക്കുമ്പോൾ തൻ്റെ ശരീരവും അതുപോലെ നുറുങ്ങപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നുവെന്ന് യേശു അറിയുകയാണ്. തൻ്റെ വേദനകൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്.
ആർക്കും തൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ മനസ്സില്ല. വെറും ലാഘവത്തോടെ ആ അപ്പം വാങ്ങി അവർ ഭക്ഷിക്കുകയാണ്. അവസാനമായിട്ടുള്ള ഏഴാമത്തെ മൊഴി ഞാൻ നിങ്ങളോട് പറയട്ടെ. 28-ാം വാക്യം, ഇത് അനേകം പേർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, എൻ്റെ രക്തം. നമുക്കറിയാം ഇന്ന് വളരെ ഗുരുതരമായ രോഗങ്ങൾക്ക് ബ്ലഡ് ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അത് കരുതിക്കൊള്ളണം, അതിന് സെയിമായുള്ള ഗ്രൂപ്പുമായിട്ട് യോജിക്കുന്ന രീതിയിൽ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ശേഖരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ ഈ ബ്ലഡ് തരൂ, ഈ രോഗിക്ക് അനുയോജ്യമായ ബ്ലഡ് ഞങ്ങളുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് തരാം. ഒരു ഡോക്ടർമാരും ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലഡ് ആവശ്യമുള്ള രോഗിക്ക് ഒരു കുഞ്ഞു ഗ്ലാസ് എടുത്ത് അതിനകത്ത് ബ്ലഡ് ഒഴിച്ച് കുടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. ആ ബ്ലഡ് ആ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടുവാൻ ചില പ്രോസസ്സുകളുണ്ട്. എന്നാൽ ഇവിടെ യേശു കർത്താവ് പാനപാത്രമെടുത്ത് വാഴ്ത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നത്, പാപമോചനത്തിനായിട്ടുള്ള എൻ്റെ രക്തം, അനേകം പേരുടെ പാപമോചനത്തിനായിട്ടുള്ള എൻ്റെ രക്തം. യേശു ആ മുന്തിരിച്ചാറ് എടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ച് അതെൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ഇപ്പോഴും ശിഷ്യന്മാർ ചിന്തിക്കുകയാണ്, ആ മുന്തിരി പിഴിഞ്ഞ് ചാറെടുത്തത് നീയല്ലേ, അതിനെ ഒരുക്കി പാകപ്പെടുത്തിയത് നമ്മളല്ലേ, നമ്മളല്ലേ ആ മേശപ്പുറത്ത് ആ വീഞ്ഞുകൊണ്ട് വെച്ചത്. കളറ് രക്തത്തിന് തുല്യമാണെങ്കിലും ഇത് രക്തമാണോ നോക്കി? അല്ല. പക്ഷേ യേശുവിനറിയാം എൻ്റെ രക്തം, എൻ്റെ വിലാപ്പുറം, എൻ്റെ ശിരസ്, എൻ്റെ ദേഹ മാസകലമാകെ നുറുക്കപ്പെട്ട് രക്തം ധാരധാരയായി ഒഴുകുവാനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്, എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വന്നിരിക്കുകയാണ്. ഏഴ് കാര്യങ്ങൾ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാനേൽപ്പിക്കും. ഇത് എൻ്റെ ശവസംസ്കാരത്തിനു വേണ്ടിയാകുന്നു. 3, എൻ്റെ സമയമെടുത്തിരിക്കുന്നു. 4, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. 5, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. 6, ഇത് എൻ്റെ ശരീരം. 7, ഇത് എൻ്റെ രക്തം. 7 കാര്യങ്ങൾ പറഞ്ഞ് വേദനാജനകമായ കാര്യം. പിന്നെയുള്ളതാണ് ക്രൂശിൽ വരുമ്പോൾ യേശു പറയുന്ന 7 മൊഴികൾ, അത് ഞാൻ വിവരിക്കുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കാൽവരി ക്രൂശിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു പറഞ്ഞ 7 കാര്യങ്ങൾ കൂടെ പറയുമ്പോൾ മാത്രമേ ഈ സന്ദേശത്തിന് പൂർത്തീകരണം വരത്തുള്ളൂ. ഏതാണ് ആ 7 കാര്യങ്ങൾ? കമ്പി വാചകത്തിൽ പോയിന്റുകൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയം പോരല്ലോ. മത്തായിയുടെ സുവിശേഷം തന്നെ 28-ാം അധ്യായത്തിൻ്റെ 18 വരെ മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 1-ാമത്തെ യേശുവിൻ്റെ വാക്തത്വമാണ് തനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. അതെ, ദൈവികാധികാരം ദൈവമക്കൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, പാപികളെ വീണ്ടെടുക്കുവാനൊക്കെ ദൈവം നമുക്കും അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ ദൈവസഭയ്ക്കുള്ള യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ലഭിക്കപ്പെട്ട വാക്തത്വം അല്ലെങ്കിൽ അനുഗ്രഹമെന്ന് പറയുന്നത് എന്താണ്? ദൈവിക അധികാരം ദൈവം നമുക്കും നൽകപ്പെട്ടിരിക്കും. പുത്രന്മാരായ ദൈവത്തിൻ്റെ പുത്രന്മാരായ പുത്രിമാരായ നമുക്ക്, ദൈവത്തിൻ്റെ മക്കളായ പ്രിയ മക്കളായ നമുക്ക് ദൈവിക അധികാരം ദൈവം നൽകിയിരിക്കുന്നു. 1. 2-ാമത്തെ കാര്യം പറയാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ദൈവജനമേ, ക്രിസ്തീയ സമൂഹമേ, നമുക്ക് മുമ്പിൽ ഒരു യാത്രയുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. യേശുവിൻ്റെ നാമം ചൊല്ലി നമുക്കൊരു യാത്രയുണ്ട്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകുന്നു കരുതുന്നില്ല. എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, വിനോദസഞ്ചാര യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന് വേണ്ടിയിട്ട് ആത്മാക്കളെ നേടുവാൻ ക്രിസ്തീയ സമൂഹമാകുന്ന ക്രൈസ്തവരായ നമ്മൾ അടങ്ങിയിരിക്കരുത്. നമ്മൾക്ക് യാത്രയുണ്ട്. നമ്മൾക്ക് നടന്നു നീങ്ങുവാനുള്ള ദൂരമല്ല, ഓടിയാലും ഓടിയാലും തീരാത്ത യാത്ര ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. 2-ാമത്തെ കാര്യം. 3,
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. സ്നാനം കഴിപ്പിക്കുവാൻ, സ്നാപക ശുശ്രൂഷ നടത്തുവാൻ ദൈവം ആമേ ചിലരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സ്നാപകന്റെ കീഴിൽ നമുക്ക് സ്നാനപ്പെടുത്തുവാൻ എല്ലാവർക്കും കഴിയുന്നില്ല എങ്കിലും സ്നാനപ്പെടുത്തേണ്ടതിന് ആമേ ദൈവിക സുവിശേഷക സത്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് ചിലരെയെങ്കിലും സ്നാനപ്പെടുത്തുവാൻ സ്നാപകന്റെ കൈ കീഴിൽ എത്തിക്കുക എന്നത് ഏവരുടെയും കർത്തവ്യമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ കാര്യം പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവം എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നാം പ്രമാണിക്കണം. ഇനി അടുത്തത് പറയുന്നു, നാലാമത്തെ കാര്യം, മൂന്ന് കാര്യം പറഞ്ഞു, നാലാമത്തെ കാര്യം ഉപദേശമാണ്. ഒന്ന് അധികാരം, രണ്ട് യാത്ര, മൂന്ന് സ്നാനം, നാല് കൽപ്പന, അഞ്ച് ഉപദേശം. അതിനു മുമ്പ് പറയുകയാണ്, കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചു കൊണ്ട്. അപ്പോ പ്രമാണിക്കുന്നവനെ എന്ത് ചെയ്യാവൂ? ഉപദേശിക്കാവൂ. അഞ്ചാമത്തെ കാര്യം എന്താണ്? ഉപദേശമാണ്. അതൊക്കെ വിവരിക്കുവാനുള്ള വലിയൊരു വിഷയമാണ് ഉപദേശം. ആറ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് വേണ്ടി നൽകുന്ന ഈ ആമെ ഉയർപ്പിൻ്റെ പുലരിയിൽ, ഈ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന വാക്തത്വങ്ങൾ: ഒന്ന്, ദൈവിക അധികാരം; രണ്ട്, ശുഭകരമായ ഒരു യാത്ര; മൂന്ന്, അനേകം പേരെ സ്നാനം കഴിപ്പിക്കുവാനുള്ള പദവി; നാല്, അവൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം; അഞ്ച്, ഉപദേശം നാം കൈക്കൊള്ളണം, ഉപദേശത്തിൽ നിലനിൽക്കണം; ആറ്, അങ്ങനെ നമ്മൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഈ ആറ് കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഏഴാമത്തെ കാര്യം നമുക്ക് ഒന്നാമതായി ഭവിക്കേണ്ടതുണ്ട്. എന്താണ് യേശുവിൻ്റെ വാക്തത്വങ്ങളിലെ, ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിൻ്റെ ഏഴാമത്തെ വാക്തത്വം എന്താണ്? ദൈവസഭയ്ക്ക്, ക്രൈസ്തവ ജനതയ്ക്ക്, മാനവ സമൂഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഏഴാമത്തെ വാക്തത്വം എന്ന് പറയുന്നത് ഇതാണ്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തു. അതെ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം ശ്രവിച്ച പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ലോകാവസാനത്തോളം ഒന്നുകൂടെ കടത്തി ഞാൻ പറയട്ടെ, അല്ല, ലോകം അവസാനിക്കുമ്പോൾ നമ്മെ വിട്ടു പോകുന്നവനല്ല, നിത്യതയിൽ നിന്ന് നിത്യത വരെയും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ലോകാവസാനത്തോളം ഈ ഭൂവിലെ വാസത്തിൽ നമ്മോട് കൂടെ ഇരുന്ന് ആറ് കാര്യങ്ങൾ, ആറ് വാക്തത്വങ്ങൾ ജീവിതത്തിൽ നിറവേറ്റി തരേണ്ടതിന്, അത് നമ്മിൽ നിന്ന് സ്ഥാപിതമാകേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. തൻ്റെ പുനരുത്ഥാനത്തിൽ താൻ ആമെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി, നിങ്ങൾ എന്തിനാ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ടു പോകുന്നു, ഞാൻ ഇത്രയും വേഗം താമസിയാതെ നിങ്ങളുടെ അടുക്കൽ വരും, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് വേദപുസ്തകത്തിൽ പലയിടത്തും പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ താമസം എന്നെ വരാൻ പോകുന്നു. ആ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും തൻ്റെ കാന്തയെ തന്നോടൊപ്പം കൊണ്ടുപോകുവാൻ കടന്നു വരുന്ന ആ അരുമ മണവാളനായി ക്രിസ്തു പറഞ്ഞതായ ഏഴ് വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, ക്രൂശീകരണത്തിന് മുമ്പ് പറഞ്ഞ ഏഴ് മൊഴികൾ, ക്രൂശീകരണത്തിൽ കിടന്ന് പറഞ്ഞ ഏഴ് മൊഴികൾ, 7 + 7 = 14 = 7, ആമേ. എന്താണ് ഏഴ് വാക്തത്വങ്ങൾ? നമ്മുടെ ലോകരക്ഷകനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആമേ 14 ദുഃഖങ്ങൾ കൂടെ കടന്നു പോയിട്ട് ദൈവസഭയെ വെറുതെ വിട്ടില്ല, ശൂന്യമായ കരങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയില്ല. അവൻ നമ്മുടെ കൈകളിൽ, നമ്മുടെ ശിരസിൽ നമുക്ക് വേണ്ടി വിലപ്പെട്ട, ലോകം തരാത്ത ഏഴ് വാക്തത്വങ്ങൾ തന്നിട്ടാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. താമസമെന്നെ അവൻ വരാൻ പോകുന്നു, അവൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നാമം ഉയർത്തപ്പെടേണ്ടതിന്, അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്, അവനോടൊപ്പം നമുക്ക് ആയിരിക്കേണ്ടതിന് നമ്മൾ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കൂടെ ഇരിക്കുന്നവൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് അധികാരത്തോടെ ദൈവിക പ്രവർത്തികൾ, ക്രിസ്തീയ സേവനങ്ങൾ ചെയ്യാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. സർവശക്തനായ ദൈവം, ഉയർത്തെഴുന്നേറ്റ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ആ യേശു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം നമുക്ക് ബലപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.